നമ്മൾ ഇന്ന് കേരളത്തിലെ ചീപ്പസ്റ്റ് ടു ദ മോസ്റ്റ് ലക്ഷൂറിയസ് ഹോട്ടൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ഈ റൂമുകൾ എത്രത്തോളം ഹൈജീൻ ആണ് പ്ലസ് നമ്മൾ പ്രൈവസി ചെക്കും കൂടി നടത്തും. പ്രൈവസി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒളി ക്യാമറകൾ വരെ ഇന്ന് പൊക്കും. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം നിങ്ങൾ എന്ത് പ്രിഫർ ചെയ്യും, ചീപ്പ് അല്ലെങ്കിൽ ലക്ഷറി. കാരണം നിങ്ങളുടെ വിലയേറിയ കമന്റ്സിനായി ഞാൻ താഴെ കമന്റ്സിൽ വെയിറ്റ് ചെയ്യും. അപ്പൊ എങ്ങനെ തുടങ്ങിയാലോ? അൾട്രാ ലക്ഷറി, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട്. ബൈ ദി വേ ഗൈസ്, ഇതാ നമ്മുടെ ഷാമിൽ ബ്രോ. ഷാമിലെ, എന്റെ ലുക്ക് എങ്ങനെയുണ്ട്? കൊള്ളാം, ഓണൊക്കെ അല്ലേ. അന്ന് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഹൗ ഓൾഡ് ഡു ഐ ലുക്ക് ഈ ഒരു ഇതില്? 35. ശരി, ഞാൻ റൂമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ, നിന്നെ പിന്നെ ഞാൻ എടുത്തോളാം. ഓക്കെ ഓക്കെ. എന്നാലും അവൻ 35 എന്ന് പറഞ്ഞല്ലോ. വാ, നമുക്ക് കുറച്ച് പേരോട് ഒന്ന് ചോദിച്ചു നോക്കാം. ശബി, ഐ ഹാവ് എ ക്വസ്റ്റ്യൻ ഫോർ യു. ഹൗ ഓൾഡ് ഡു ഐ ലുക്ക്? ഒരു 30-32. റസീൻ. റസീൻ, ഹൗ ഓൾഡ് ഡു ഐ ലുക്ക്? ഒരു 38. എല്ലാരും നല്ല പ്രായം പറയുന്നുണ്ട്. നിങ്ങളിത് കണ്ടോ ഗൈസ്, ചിലപ്പോ ഈ നരച്ചുമുടി കാരണമായിരിക്കും അവർ ഇത്ര ഏജ് പറയുന്നത്. ഈ നരച്ചുമുടിക്ക് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം, ഒന്ന് ലുക്ക് ആവണം, അല്ലെങ്കിൽ സീനാണ്. ഐഡിയ, ഇതാണ് ഗോദ്രേജിന്റെ സെൽഫി ഷാംപൂ ഹെയർ കളർ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് ആലോവേര അടങ്ങിയിട്ടുണ്ട്, ആൻഡ് നോ അമോണിയ. ഇത് ഡൂ ഇറ്റ് യുവർ സെൽഫ് ആൻഡ് വെറും 15 രൂപ മാത്രം. ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഹെയർ നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് മാറും, പ്ലസ് നമ്മുടെ ഗ്രേ ഹെയർസ് എല്ലാം കവേർഡ് ആവും. ആൻഡ് ഇറ്റ് ഓൺലി ടേക്സ് 5 മിനിറ്റ്സ്. ഒരു ചെറിയ സമയം മതി, ഇപ്പൊ ശരിയാക്കി തരാം. ഇറ്റ്സ് ഓൺലി 15 rupees ഗൈസ്. ഷാമിൽ ബ്രോ, ഇപ്പൊ എന്നെ കണ്ടു കഴിഞ്ഞാൽ എത്ര പറയും? ഒരു 5 വയസ്സ് പറഞ്ഞിട്ടുണ്ട്. ഹാസ്റ്റലും കൊള്ളാം. 1 to 10 റേറ്റിംഗ് ആണ്, എത്ര റേറ്റിംഗ്? മാൻ, നിങ്ങൾ പൊള്ളിയല്ലേ. എന്നെ കണ്ടു കഴിഞ്ഞാൽ ഹൗ ഓൾഡ് ഡു ഐ ലുക്ക്? ഒരു 26 പറയും. കണ്ട, ഹാപ്പി ആവണം. അച്ഛനെ, ഹൗ ഓൾഡ് ഡു ഐ ലുക്ക്? ഞാൻ പൊളിയല്ലേ. എങ്ങല്ലേ? 25-26. എന്റെ പൊന്നെ ഗൈസ്, ഇപ്പൊ എങ്ങനെയുണ്ട് എന്നെ കാണാൻ? ശരിക്കും പറഞ്ഞ ഒരു 5 വയസ്സ് കുറഞ്ഞതുപോലെ ഇല്ലേ? നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറ, ഇപ്പോഴാണ് ഒരു സമാധാനമായത്. ഇനി നമ്മുടെ ലക്ഷറി റൂമിലോട്ട് നമുക്ക് പോകാം. ലെറ്റ്സ് ഗോ. അങ്ങനെ സുഹൃത്തുക്കൾ, നമ്മൾ കേരളത്തിൽ തന്നെ വൺ ഓഫ് ദി ടോപ്പ് ലക്ഷറിയസ് അപ്പാർട്ട്മെന്റ്സിലാണ്. ലക്ഷറിയസ് അപ്പാർട്ട്മെന്റ്സ് ആണെങ്കിൽ നിങ്ങൾ ഓർക്കും ഒരുപാട് ഭയങ്കര കാശാണ്. പക്ഷേ അല്ല, നമ്മൾ ഈ 5-star 7-star കാറ്റഗറി ഒക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ നല്ലൊരു എമൗണ്ട് നമ്മൾ ഇതിനകത്ത് സേവ് ചെയ്തിട്ടുണ്ട്. ആ സേവ് ചെയ്ത എമൗണ്ട് ഈ വീഡിയോ അവസാനം എന്തിനാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് പോകുന്നത്? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ഗൈസ്, ഇതിനകത്ത് തൂണിലും തുരുമ്പിലും വരെ ലക്ഷറി അമൗണ്ട്. ഇത് നോക്ക്, നല്ലൊരു കിഡിലൻ ഷാൻലിയർ ഉണ്ട്. എല്ലാ റൂമിലും ആൻഡ്രോയിഡ് ടി വി. ഒരു 3-4 ബാത്റൂം. സാർ, ബാത്റൂം പറയുമ്പോൾ കർത്താവെ ഹാല്യ സ്തോത്ര, കിഡില സാധനമാണ്. ഇത് നോക്കി, ഗോൾഡൻ വാഷ് ബേസിൻ. ഒട്ടുമിക്ക ആൾക്കാർക്ക് വൺ ഓഫ് ദി ഫേവറേറ്റ് സ്പോട്ടാണ്. കാരണം സ്വന്തം ബാർ കൗണ്ടർ, സ്വന്തം ബാർ കൗണ്ടർ. ഇരിക്കൂ അൽഫത്തലു, ഇരിക്കൂ. പിന്നെ ഏതാ വേണ്ടത്? എന്ത് വേണം? കനം കണ്ട ഗൈസിന്റെ, ഇതുവരെ തൊട്ടുപോലും നോക്കിയിട്ടില്ല. അതേപോലെ ബ്രാൻഡ് ന്യൂ ഫ്രിഡ്ജ് ആൻഡ് ബാർ കൗണ്ടർ ഗൈസ്. ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഗൈസ്. ഇത് നോക്കി, ഈ ബാത്റൂം നോക്കി. ഇത് എന്താ ഈ സാധനം? എൻ്റെ മോനെ, ഒരു രക്ഷയില്ല. ഇവിടെയും ഗോൾഡ് ഫിറ്റിങ്സ് കാണാൻ പറ്റും. ഇരിപ്പിടം ആൻഡ് എൻ്റെ മോനെ, ഇതിനകത്ത് ഏത് വഴി കൂടിയാണ് വെള്ളം ചാടുന്നതെന്ന് എനിക്കറിയത്തില്ല. ഒരു രക്ഷയില്ല. ഇത് നമ്മുടെ നെഞ്ചത്തടിക്കും, ഇത് മേളിൽ നിന്നടിക്കും. ഇത് വഴി നമുക്ക് വെള്ളം നീരാവി, ഛേ, നീരാവി പോലെ വരുന്നതായിരിക്കും. ഒരു ടെലിഫോൺ ഷവറുണ്ട് ആൻഡ് ജക്കൂസി. ഇതല്ലേ, ഇത് ജക്കൂസി, അത് കക്കൂസി. ചക്കൂസി, കക്കൂസി അതൊക്കെ തരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഹോൾസ് വഴി നമുക്ക് വെള്ളം ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ഇത്
പത പത വരാൻ വേണ്ടിയിട്ട്. പത എന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പ് വേണം. സോപ്പ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ലാത്രായിട്ട് കിട്ടും. ടെലിഫോൺ ഷവർ ഗൈസ്, ഇതിൻ്റെ അകത്ത് ടി വി ഉണ്ട്. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഇനി കിടന്നുകൊണ്ട് മണിക്കൂറോളം നമ്മൾ കാണാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം. ചിലപ്പോൾ ആയിരിക്കും എ സി ബാത്റൂമിൽ എ സി, ബട്ട് വൈ വൈ? ബെഡ്റൂംസിലോട്ട് പോകാനുള്ള ഇടവഴിയാണ് ഈ കാണുന്നത്. മാസ്റ്റർ ബെഡ്റൂം, ഇത് അടുത്ത ബെഡ്റൂമാണ്, അത് കിഡ്സിൻ്റെ ബെഡ്റൂമാണ്. ഈ സീലിംഗ് തന്നെ നോക്കി, ഒരു രക്ഷയില്ല. കിടിലം മിററുണ്ട്. ഇത് നമ്മളിപ്പോൾ ഫുഡ് കഴിച്ച് വെച്ചേ ഉള്ളൂ, ഫുഡ് കഴിക്കാനുള്ളു. ഗ്ലാസ്, എനിക്ക് ഈ ഗ്ലാസ്സൊക്കെ ഭയങ്കര വികാരമാണ്, ഭയങ്കര സ്ട്രോങ് ഗ്ലാസ്. ഓൾ ദി യൂട്ടൻസിൽസ്, ഗ്യാസിന് ഗ്യാസ്, ചിമ്മിനിക്ക് ചിമ്മിനി, ഇതിലേക്കുള്ള എന്താ വേണ്ടത്? ഞാൻ ആൻഡ് ബാൽക്കണി കാണാൻ പറഞ്ഞത്, എല്ലാ റൂമിലും ബാൽക്കണീസും ഉണ്ട്. അതായത് ഈ വീടൊരു വീട് തന്നെ പറയാം, ഇത് കറക്റ്റ് പ്രോപ്പർ വീടാണ്. ഒരു നാല് ഇതുണ്ടെങ്കിൽ ആ നാല് സൈഡിലും സംഭവമാണ്. നമ്മുടെ ലക്ഷറി അപ്പാർട്ട്മെൻറ്റിലെ ചെറിയൊരു റൂം ടൂറൊക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ ഫേവററ്റ് ആയിട്ടുള്ള സ്പേസ് ഏതാണ്? ബെഡ്റൂമാണോ, ബാർ കൗണ്ടറാണോ, ബാൽക്കണിയാണോ, ഇനി അതോ അല്ലെങ്കിൽ എൻ്റെ ഫേവററ്റ് പോലെ ബാത്റൂമാണോ? എൻ്റെ ഫേവററ്റ് ബാത്റൂമാണ് കേട്ടോ. എന്തായാലും താഴെ കമൻറ്റിൽ അറിയിക്കുക. ഇനി നമ്മുടെ ബഡ്ജറ്റ് റൂമിനെ കുറിച്ച് പറയാൻ ഞാൻ വിതുമ്പി നിൽക്കുവാണ്. കാര്യം എന്ന് വെച്ചാൽ, ഇത് ഒരു ദിവസത്തേക്ക് 200 രൂപയുള്ളൂ. കൊടുക്കുന്ന പൈസക്ക് 100% വർത്ത്. സിംഗിൾ റൂം കിട്ടും, പ്രൈവറ്റ് ബാത്റൂം. ഇതിലേക്കുള്ള എന്താ വേണ്ടത്? ഇതാണ് അൾട്രാ വയലറ്റ് ലൈറ്റ്. നമ്മുടെ കണ്ണിൽ കാണാത്ത അഴുക്കുകൾ, ബ്ലഡ് സ്റ്റെയിൻസ്, കറകൾ എല്ലാം തന്നെ ഇവൻ പൊക്കും. ഇതാണ് ബഗ് ഡിറ്റക്ടർ. ഹിഡൻ ക്യാമറാസ്, കീ ഹോൾ ക്യാമറാസ്, GPS ട്രാക്കർ, വോയിസ് ട്രാൻസ്മിറ്റർ എല്ലാം തന്നെ ഇവൻ പൊക്കും. ഈ ലൈറ്റ് വെച്ച് നമ്മുടെ ലക്ഷറി റൂമിലെ എല്ലാം തന്നെ ചെക്ക് ചെയ്തു. എല്ലാം തന്നെ ബ്രാൻഡ് ന്യൂ ആയതുകൊണ്ട് പ്രത്യേകിച്ച് കുറ്റം ഒന്നും പറയാനില്ല. അത് മാത്രമല്ല, എല്ലാം തന്നെ ക്രിസ്റ്റൽ ക്ലീൻ ആണ്. സോ UV ലൈറ്റ് ടെസ്റ്റ് പാസ്സായി. നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോട്ടലിൽ UV ലൈറ്റ് കൊണ്ട് പ്രത്യേകിച്ച് അടിച്ച് കാര്യമൊന്നുമില്ല. കാര്യം എല്ലാം തന്നെ തിളങ്ങി നിൽക്കുകയാണ്. അതെല്ലാം കാണുന്ന അഴുക്കാണ് കേട്ടോ സുഹൃത്തുക്കളെ. ഇതിപ്പം എത്രത്തോളം ക്യാമറയ്ക്ക് ആണെന്ന് അറിയത്തില്ല. ഇതെന്താണ് സാധനം? ചെറിയ ബില്ലും കാര്യങ്ങളും. സൂര്യ എന്നൊരു കടയുടെ ബില്ല് കിടപ്പുണ്ട്. പിന്നെ ടോയ്ലറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പുഷ് ചെയ്ത സ്ഥലങ്ങളെല്ലാം തേഞ്ഞ് പണ്ടറങ്ങിയുമുണ്ട്. ഇനി കുറച്ചുകൂടി നേരം ഞാൻ ലൈറ്റ് വെച്ചിട്ട് ഇവിടെ അടിച്ച് കളിച്ച് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ യു വി ലൈറ്റ് വരെ അടിച്ചു പോകും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ദ്രാവകമൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു വർഷങ്ങളുടെ പഴക്കവും ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഫുട് പ്രിന്റ്സ് ഞാൻ ഇവിടെ കണ്ടു. അങ്ങനെ ബെഡ്റൂമിൽ ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ കൂടെ ഒരു സുഹൃത്ത് കൂടി ഉണ്ട്. ഇതാരാണ്, എന്ത് ജീവിയാണെന്ന് ഒരു പിടുത്തമില്ല. എന്നാലും അവൻ്റെ അടുത്ത് അധികം കളിച്ചു ശരിയാവത്തില്ല. ടേബിളൊക്കെ പിന്നെ ക്രിസ്റ്റൽ ക്ലീൻ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും എടുത്ത് പറയാനില്ല. UV ലൈറ്റ് നമ്മൾ ബെഡിൽ അടിച്ചപ്പോഴത്തേക്കും ഈ കാണുന്ന 3 കുത്തുപാടുകൾ അതെല്ലാം ബ്ലഡ് സ്റ്റെയിൻസ് ആണ്. ഈ കാണുന്നതും ബ്ലഡ് സ്റ്റെയിൻ ആണ്. ഈ കാണുന്ന വലിയ സാധനവും ബ്ലഡ് സ്റ്റെയിൻ ആണ്. ഇതിന് മാത്രം ബ്ലഡ് എങ്ങനെ വന്നെന്ന് ഒരു പിടുത്തമില്ല. ഇനി വല്ല ചായ വല്ല അവിടെ മറിഞ്ഞതാണോ ആർക്കറിയാം. എന്തായാലും ഞാൻ ബെഡൊന്ന് കറങ്ങി ചുറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കി. വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഞാൻ അധികം പൊക്കിയില്ല. എന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവിടെ വരുന്ന ആൾക്കാർക്ക് എൻ്റർടൈൻമെൻറ്റ് ഒരു കുറവുമില്ല. കരച്ച് ഞാൻ പിറ്റി കാണുന്ന ഈ ബ്ലഡ് സ്പോട്സ് എല്ലാം കൊതുകിനെ എറിഞ്ഞ് പഴുപ്പിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. അവിടെ ഇവിടെ ചുറ്റും കൊതുകിനെ എറിഞ്ഞ പാടുകൾ കാണാം. ഇതെന്ത് പാടാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ UV ടെസ്റ്റ് ഇവിടെ ട്രിപ്പിൾ ഓക്കെ ആയി. ഇവിടെ ഇനി ബഗ് ടെസ്റ്റ് നമ്മൾ നടത്തുന്നില്ല. കാര്യം ഇവിടെ ഒളി ക്യാമറ വെക്കാൻ പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നും ഇല്ല. ഇത് അത്യാവശ്യം നമ്മൾ ട്രാവൽ ചെയ്യുന്ന വ്യക്തിയൊക്കെ ആണെങ്കിൽ നമ്മുടെ പ്രൈവസി അത്യാവശ്യമായിരിക്കും. സോ ഇതൊന്ന് കീപ്പപ്പ് ചെയ്യുക, ബിക്കോസ് ഇന്നത്തെ ക്യാമറാസ് എന്ന് പറഞ്ഞാൽ വളരെ ടൈനിയാണ്. ഈ ഒരു ലെൻസ് കണ്ടോ, ഇപ്പം നിങ്ങൾ ഇതിൻ്റെ അകത്തോട് നോക്കുവാണെങ്കിൽ നമുക്ക് റെഡ് കളറിൽ കാണാൻ പറ്റും. എന്നിട്ട് ഇങ്ങനെ ഫ്ലാഷ് അടിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് നോക്കുവാണെങ്കിൽ അത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ചെറിയ പിൻ ഹോൾ ക്യാമറ ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ക്യാമറ ഇപ്പോൾ ഒളി ക്യാമറ ആയിരിക്കുവാണ്. ആ ചെറിയ പിൻ ഹോളിൽ കൂടി നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല, പക്ഷേ ക്യാമറയ്ക്ക് എല്ലാം കാണാം. ഇനിയിപ്പോൾ ആ പിൻ ഹോള് പല പല രീതിയിലും മോഡിഫൈ ചെയ്തിട്ട് ക്യാമഫ്ലേജ് ചെയ്തൊക്കെ വെക്കും. പക്ഷേ നിങ്ങൾ ഇതുവഴി നോക്കുവാണെങ്കിൽ, നമ്മുടെ ലെൻസിൽ കൂടി നോക്കുവാണെങ്കിൽ കണ്ട നടുക്ക് ഫ്ലാഷ് അടിക്കുന്നത് എന്താ? അങ്ങനെ ആ ഏരിയ മൊത്തം നമ്മൾ ഈ ഒരു ഡിവൈസ് വെച്ച് തപ്പി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഒരു സാധനം കിട്ടിയില്ല. സുഹൃത്തുക്കളെ, ബോത്ത് ചീപ്പ് ആൻഡ് ലക്ഷറി റൂം ഹാസ് ഇറ്റ്സ് ഓൺ ചാർം. എവിടെയാണെങ്കിലും നമ്മൾ അവിടെ ഉണ്ടാക്കുന്ന മെമ്മറീസിലാണ് കാര്യം. ലക്ഷറി എന്ന് കേട്ട് ഞാൻ ഉടനെ ക്യാഷ് വാരി കൊടുത്ത് ഒരു റൂമിൽ അടച്ചിരിക്കുന്നതല്ല. ഈ വീഡിയോയിൽ നമ്മൾ ലക്ഷറി ആണെങ്കിൽ തന്നെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ കാശ് ലാഭിച്ചിട്ടുണ്ട്. മറ്റുള്ള ലക്ഷറി ഹോട്ടൽസിൽ നമ്മൾ പോയി നിൽക്കുവാണെങ്കിൽ ഇതിന്റെ 4-5 ഇരട്ടി കാശ് വരും. കാരണം കാശ് മൊത്തം ആ ബ്രാൻഡിന്റെ പേരിന്. നമ്മളെല്ലാം തന്നെ ഓണത്തിന് നല്ല ഓണ സദ്യ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുക. പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ ലാഭിച്ച കാശ് കൊണ്ട് കുറേയധികം ഓണസദ്യകൾ ഒരു സ്പെഷ്യൽ സ്ഥലത്തെ എത്തിച്ചു കൊടുക്കാൻ പോവുകയാണ്. ചെങ്കിളികൾ തോളോട്, പട്ടുകുയിലോ മടിയോട്, ഭൂലോകം ആനന്ദത്തിൻ എല്ലൈന്ദ ഭൂമിക്ക് കണ്ണീർ സ്വന്തം എല്ലൈ. പച്ചൈകിളികൾ തോളോട്, പട്ടുകുയിലോ മടിയോട്, ഭൂലോകം ആനന്ദത്തിൻ എല്ലൈ. ഭൂമിക്ക് കണ്ണീർ സ്വന്തം എല്ലൈ. ച
ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷം. നിങ്ങൾ ആലപ്പുഴയിൽ നിന്ന് ദൂരെ ഡ്രൈവ് ചെയ്ത് ഞങ്ങൾക്കാരോട് വന്നതിലും ഞങ്ങൾക്ക് സന്തോഷം. ഈ ഓണം എല്ലാവർക്കും, ഈ ഓണം എന്ന് പറയുന്നത് വളരെ ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായി തീരട്ടെ. ലോകത്തിൽ നിന്ന് ഒരിത്തരും ഭക്ഷണമില്ലാതെയോ ബന്ധുക്കളില്ലാതെയോ സ്നേഹിക്കാൻ ആളുകളില്ലാതെയോ ആകാതിരിക്കട്ടെ. അതും പോരായിട്ട് ഫോർ എവറി 1000 കമൻസ് ആൻഡ് ലൈക്സ് ദിസ് വീഡിയോ ഗെറ്റ്സ്, നമ്മളെല്ലാം തന്നെ അഡീഷണൽ മീൽസ് ഡൊണേറ്റ് ചെയ്യും ടു ഷെൽട്ടേഴ്സ് വയ ഇൻസ്റ്റാഗ്രാം. അൺടിൽ നെക്സ്റ്റ് ടൈം, സ്റ്റേ ക്ലീൻ, സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ക്യൂരിയസ്.